ഇടുക്കി അടിമാലിയിൽ ഭർത്താവ് കാറിനുള്ളിൽ ഉപേക്ഷിച്ച വീട്ടമ്മ മരിച്ചു. ജനുവരി 17 അടിമാലി റോഡിൽ കാറിനുള്ളിൽ അവശനിലയിൽ കണ്ടെത്തിയ ലൈലാമണിയാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. വിശദാംശങ്ങളുമായി RP വിനോദ് ചേരുന്നു. വിനോദ്, ലൈലാമണിയുടെ മരണം സംബന്ധിച്ച് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം എന്താണ്? ലൈലാമണി ചികിത്സയിൽ ഇരിക്കെയാണ് മരിച്ചത്. ഇക്കഴിഞ്ഞ ജനുവരി 17 അടിമാലി കറുകുറ്റി റോഡിൽ കാറിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു ലൈലാമണിയെ കണ്ടെത്തിയത്. ഭർത്താവ് മാത്യു ആണ് ഈ ലൈലാമണിയെ ഉപേക്ഷിച്ച് കളഞ്ഞത്. പിന്നീട് ഓട്ടോ ഡ്രൈവർമാരാണ് ഈ വാഹനം കണ്ടെത്തുകയും തുടർന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഇവരെ ചികിത്സിക്കുകയും ചെയ്തു. തുടർന്ന് ഈ അസുഖം ഗുരുതരമായതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇവരെ മാറ്റിയിരുന്നു. അതിനുശേഷം ഈ രോഗം നന്നായി ഭേദമായി സാധാരണ വാർഡിലേക്ക് മാറ്റി. പക്ഷേ കഴിഞ്ഞ ദിവസം ഇവരുടെ അസുഖം ഗുരുതരമാകുകയും ഇന്നലെ വൈകുന്നേരത്തോടുകൂടി മരിച്ചു എന്നാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത്. എന്തായാലും ഈ ഭർത്താവ് മാത്യുവിനെതിരെ ഇതുവരെയും പോലീസ് നടപടിയൊന്നും എടുത്തിട്ടില്ല. പരാതി ലഭിക്കാത്തത് കൊണ്ടാണ് കേസെടുക്കാത്തതെന്നാണ് പോലീസിന്റെ വിശദീകരണം. ലൈലാമണിയുടെ മകൻ എത്തിയതിനു ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കാനാണ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരുടെ തീരുമാനം.